നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്റിനറി കോളേജിൽ ബിരുദ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട എസ് എഫ് ഐക്കെതിരെ രൂക്ഷ വിമർശനവുമായി കെ കെ രമ എം എൽ എ കോളേജിൽ അരങ്ങേറിയത് മനസാക്ഷി മരവിച്ച് പോകുന്ന സംഭവമാണെന്ന് കെ കെ രമ എം എൽ എ പ്രതികരിച്ചു സിദ്ധാർത്ഥ് മാത്രമല്ല എസ് എഫ് ഐ എന്ന സംഘടന ഉയർത്തിപ്പിടിച്ചിരുന്ന മൂല്യവത്തായ രാഷ്ട്രീയ ജീവിതം കൂടിയാണ് മരിച്ചു പോയതെന്നും അവർ ഫേസ്ബുക്ക് കുറിപ്പിൽ കുറിച്ചു ഇഷ്ടക്കാരെ പി എസ് സി ലിസ്റ്റിലും യൂണിവേഴ്സിറ്റി നിയമനങ്ങളിലും തിരികെ കയറ്റുന്നത് മുതൽ നാം കാണുന്ന അപജയമാണിത് ഒരു കാര്യവുമില്ലാതെ ഒരു ചെറുപ്പക്കാരനെ വളഞ്ഞിട്ട് ആക്രമിച്ചും അവഹേളിച്ചും ഭയപ്പെടുത്തിയും മരണത്തിലേക്ക് തള്ളിവിടുന്ന ക്രൂരതയെ വിനോദമായി ആഘോഷിക്കുന്ന വിനോദമായി ആഘോഷിക്കാവുന്ന മനോനിലയിലേക്ക് പോലും സ്വന്തം പ്രവർത്തകർ എത്തിച്ചേർന്നത് എങ്ങനെയാണെന്ന് ആ സംഘടന ആത്മപരിശോധന നടത്തേണ്ടതുണ്ടെന്നും അവർ കുറിപ്പിൽ പറയുന്നു ക്രൂരകൃത്യത്തിന് പിന്നിലെ സകലരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ടെന്നും മാതൃകാപരമായി ശിക്ഷിക്കേണ്ടത് നാടിന്റെ ആവശ്യമാണെന്നും കെ കെ രമ എം എൽ എ പറഞ്ഞു എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചിരുന്ന കാലത്തെ അനുഭവം പങ്കുവെച്ചുകൊണ്ടാണ് കെ കെ രമ എം എൽ എ രംഗത്തെത്തിയത് ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മനസാക്ഷി മരവിച്ച് പോകുന്ന സംഭവമാണ് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് ഞങ്ങളെപ്പോലുള്ളവരുടെ പൊതുജീവിതത്തിൽ ഇപ്പോഴും ഏറ്റവും നിറമുള്ള ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഗൃഹാതുര കാലം കൂടിയാണ് എസ് കാലം സമരങ്ങളും പോലീസിന്റെ ക്രൂരമർദ്ദനവും ആശുപത്രിവാസവും ജയിൽവാസവും എല്ലാം ഉള്ളടങ്ങുന്ന ആ കാലം സാഹസികതകൾ എന്ന പോലെ സർഗാത്മകമായ സൗഹൃദങ്ങളുടെ കാലം കൂടിയായിരുന്നു ഒരു മനുഷ്യന് ആദർശങ്ങളിലും സ്വപ്നങ്ങളിലും ഏറ്റവും തീവ്രമായ നിലപാടുമായി നിൽക്കാൻ സാധിക്കുന്ന കാലമാണ് വിദ്യാർത്ഥി കാലം റാഗിംഗ് എന്ന ക്രൂര വിനോദത്തെ ആ വിനോദത്തെ സാധാരണമെന്ന് കാണുന്ന ന്യായങ്ങൾക്ക് പുറകെ വലതുപക്ഷ ഫ്യൂഡൽ രാഷ്ട്രീയത്തെ തുറന്നുകാട്ടിയും സംഘടിതമായി എതിർത്തും തന്നെയാണ് വിദ്യാർത്ഥികൾ അവസാനിപ്പിച്ചത് എസ് എഫ് ഐ അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് ക്യാമ്പസുകളിൽ വളർന്നു വന്ന മനോഭാവത്തിൽ ചെറിയ പങ്കല്ല രമ ാണ് ബി വി എസ് സി രണ്ടാം വർഷ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥനെ സർവകലാശാലയിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ ക്രൂരമർദ്ദനത്തിന് സിദ്ധാർത്ഥ ഇരയായിരുന്നു സംഭവത്തിൽ കസ്റ്റഡിയിലുള്ള മൂന്ന് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വെറ്റിനറി കോളേജ് യൂണിയൻ പ്രസിഡന്റ് കെ അരുൺ യൂണിയൻ അംഗം ആസിഫ് ഖാൻ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അമൽ റഹ്സാൻ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം പത്തായി ഇരുപത് പ്രതികളാണ് കേസിലുള്ളതെന്നും മറ്റു പ്രതികളെ ഉടൻ പിടികൂടുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു കേസിൽ ഒരു മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാനാകുമെന്നും അന്വേഷണ സംഘം പറയുന്നു അതിനിടെ മർദ്ദന വിവരം അറിയാൻ വൈകിയെന്നും അറിഞ്ഞ ഉടൻ നടപടിയെടുത്തെന്നും സർവകലാശാല രജിസ്ട്രാർക്ക് വിശദീകരണം നൽകി കേസിൽ പ്രതികളായ ആറുപേരെ കൂടി കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത